നവരാത്രി സാധനയിലേക്ക് സ്വാഗതം. നവരാത്രി കാലത്ത് ദുർഗാദേവിയെ 9 ശക്തി രൂപങ്ങളിൽ ആരാധിക്കുന്നു. ശക്തി എന്നാൽ എനർജി. അമ്മ ഈ പ്രപഞ്ചത്തിലെ സ്ത്രീ ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഓരോ ദിവസവും ആരാധിക്കുന്ന അമ്മയുടെ വിവിധ രൂപങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 8-ാമത്തെ ദിവസം അമ്മയെ മഹാഗൗരിയായി ആരാധിക്കുന്നു. അമ്മയുടെ മഹാഗൗരി അവതാരത്തിനെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. അതിൽ ഒന്ന് ഇങ്ങനെയാണ്. കാളരാത്രി ദേവിയുടെ രൂപത്തിൽ അസുരന്മാരെ നിഗ്രഹിച്ചതിനു ശേഷം ശ്രീ പാർവതി ദേവിയുടെ ദേഹം ഇരുണ്ട നിറമുള്ളതായി തീർന്നു. തന്റെ ചൈതന്യം വീണ്ടെടുക്കുവാനായി ദേവി ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ബ്രഹ്മദേവൻ ദേവിയോട് മാനസ സരോവരത്തിൽ സ്നാനം ചെയ്യുവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ദേവി മാനസ സരോവരത്തിൽ സ്നാനം ചെയ്ത് തന്റെ ചൈതന്യം വീണ്ടെടുത്തു. മറ്റൊരു കഥ, ശ്രീ പരമേശ്വരൻ തന്റെ ഭാര്യയായ സതീദേവിയുടെ വിയോഗത്തിന് ശേഷം നീണ്ട ധ്യാനത്തിൽ മുഴുകി. ഭഗവാനെ ധ്യാനത്തിൽ നിന്നും തിരിച്ചുകൊണ്ടുവരാൻ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം സതീദേവി ശ്രീ പാർവതി ദേവിയായി പുനർജനിച്ചു. ദേവി ഭഗവാനെ വിവാഹം ചെയ്യുവാൻ ഘോരമായ തപസ്സു തുടങ്ങി. ആഹാരം പോലും ഉപേക്ഷിച്ചുള്ള ദേവിയുടെ തപസ്സിനാൽ ദേവിയുടെ ശരീരം ശോഷിച്ച് ഒരു അസ്ഥികൂടത്തിന് സമമായി തീർന്നു. ദേവിയുടെ നിഷ്ഠ മനസ്സിലാക്കിയ ശ്രീ പരമേശ്വരൻ ദേവിക്ക് ദർശനം നൽകുകയും വിവാഹം കഴിക്കുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. അതിനു മുൻപ് ഭഗവാൻ തന്റെ ജടയിലെ ഗംഗാജലത്തിനാൽ ദേവിയെ അഭിഷേകം ചെയ്തു. ഗൗരി എന്നാൽ സംസ്കൃതത്തിൽ തിളക്കമുള്ളത് അല്ലെങ്കിൽ പ്രകാശം എന്നർത്ഥം. അങ്ങനെ ഗംഗാജലത്തിനാൽ അഭിഷിക്തയായ ദേവി അത്യധികം പ്രകാശമുളവാക്കുന്ന ചൈതന്യവതിയായി തീർന്നു. അങ്ങനെ 8-ാമത്തെ ദിവസം ദേവിയെ മഹാഗൗരിയായി ആരാധിക്കുന്നു. ദേവി മഹാഗൗരിയുടെ ധ്യാന മന്ത്രം: ഓം ദേവി മഹാഗൗര്യൈ നമഃ. ധ്യാന ശ്ലോകം: ശ്വേതേ വൃഷേ സമാരൂഢാ ശ്വേതാംബരധരാ ശുചിഃ മഹാഗൗരീ ശുഭം ദദ്ധ്യാത് മഹാദേവ പ്രമോദദാ. ശ്വേതവസ്ത്രങ്ങൾ ധരിച്ച് വെളുത്ത കാളയുടെ മുകളിൽ അത്യധികം ശുചിയായി മഹാദേവന്റെ ആനന്ദത്തിന് കാരണഭൂതയായിരിക്കുന്ന അമ്മേ മഹാഗൗരി എന്നിൽ സൗഭാഗ്യം ചൊരിഞ്ഞ് അനുഗ്രഹിച്ചാലും. ഓം ദേവി മഹാഗൗര്യൈ നമഃ. ശ്രീ ജഗദംബാർപ്പണമസ്തു.